കായംകുളത്ത് സി പി ഐ എം പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വെറ്റ മുജീബ് പിടിയിൽ. കൊലപാതക ശ്രമത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഐസിയുവിൽ ചികിത്സയിലാണ്. കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സിയാദിനെ നെഞ്ചോട് ചേർത്തവർ അവസാനം നോക്കി കാണാനെത്തിയപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ നോക്കുകുത്തിയായി. നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു സിയാദ്. കോവിഡ് നിരീക്ഷണത്തിലുള്ളവർക്ക് ഭക്ഷണം നൽകി തിരികെ വരുമ്പോഴായിരുന്നു സിയാദിനെ വെട്ടേറ്റത്. സംഭവ സ്ഥലത്ത് നിന്നോടി രക്ഷപ്പെട്ട പ്രതി മുജീബിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഐസിയുവിൽ ചികിത്സയിലിരിക്കെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഘട്ടനത്തിൽ ഇയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേസമയം സിയാദിന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എമ്മിന്റെ ആരോപണം. സിയാദിനെ കൊലപ്പെടുത്തിയ പ്രതി, ആ പ്രതിയെ ഇവിടുത്തെ അറിയപ്പെടുന്ന കൗൺസിലറായിട്ടുള്ള കാവിൽ നിസ അയാളുടെ കാറിനകത്താണ് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടത്. കൊലപാതക കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഗുണ്ടാ സംഘത്തിൽ ഉണ്ടായിരുന്ന വിട്ടോബ ഫൈസലിനെ പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് നിഗമനം. 24 ആലപ്പുഴ.